ഗോതമ്പിലെ ഏറ്റവും പോഷകസമ്പുഷ്ടമായ എൻഡോസ്പേം എന്ന് പറഞ്ഞ 78% വരുന്ന ഭാഗവും 5% അതിൻ്റെ ജെം എന്ന് പറയുന്നത് അതിൻ്റെ മുള ഒരു സസ്യത്തിൻ്റെ ക്രീം കണ്ടന്റ് എന്ന് പറയുന്ന ഭാഗവും ചേർത്ത് പൊടിച്ചെടുക്കുന്നതാണ് മൈദ. അതിൻ്റെ പുറത്തെ ഷെല്ലും ഉമിയും നീക്കം ചെയ്തിട്ട് അത് നീക്കം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ഇഞ്ചിൽ 600 mesh മൈദ ഉണ്ടാക്കുന്ന എക്സ്ട്രൂഡർ മെഷീൻ്റെ ഫിൽറ്റർ. അതേസമയം ഗോതമ്പിനത് 12 mesh ഉള്ളൂ. ആ മെഷീൻ്റെ വ്യത്യാസം കൊണ്ടുള്ള നേർത്ത പൊടിയാണ് മൈദ. മനുഷ്യ ശരീരത്തിൽ പ്രത്യേകിച്ചും ഇത് ശീത സംസ്ഥാനങ്ങൾ, അതായത് രാത്രി -5° ഒക്കെ ഉള്ളിടത്ത് ഒരു ജീവിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് അവിടുത്തെ അവരുടെ ഭക്ഷണമായത്, അവരുടെ ട്രോപ്പിക്കൽ റീജിയനിലെ അവരുടെ ഭക്ഷണമായത്. കേരളം പോലുള്ള സൗത്തിന്ത്യ സംസ്ഥാനങ്ങളിൽ മഴക്കാലത്ത് പോലും നമ്മൾ ആവിയെടുക്കുന്ന ഡീഹൈഡ്രേഷനുള്ള കാലാവസ്ഥയാണ്. അവിടെ ഏറ്റവും നല്ലോണം ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് മൈദ. മൈദ വിഷമല്ല. ആ മൈദയിലെ ഏറ്റവും ടേസ്റ്റി ഫോമാണ് പൊറോട്ട എന്ന് പറയുന്നത്. ഇതേ മൈദ തന്നെയാണ് നമുക്ക് സ്പെഗറ്റി ആയിട്ടും നൂഡിൽസ് ആയിട്ടും പാൻകേക്ക് ആയിട്ടും ബർഗറായിട്ടും ബ്രെഡായിട്ടും ബിസ്ക്കറ്റായിട്ടും ഹൽവയായിട്ടും കിട്ടുന്നത് ഇതേ മൈദയാണ്. ആ മൈദയ്ക്കൊന്നുമില്ലാത്ത കുറ്റം എങ്ങനെയാണ് പൊറോട്ട എന്ന് പറഞ്ഞതിന് വന്നതെന്നാണ് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്. ലോകത്തിലെ 80% ജനസംഖ്യയിൽ 70% വരുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ് മൈദ. മൈദ എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ലോകത്ത് ഭക്ഷണമില്ല, ഭക്ഷണമില്ല. നാട്ടിലെ തട്ടുകടയിൽ കിട്ടുന്ന പൊറോട്ട എന്തുകൊണ്ടാണ് ഈ കണ്ട ജനങ്ങൾ അത്രയും അറിവില്ലായ്മ കൊണ്ടാണോ അവര് അത് കേടാണെന്ന് പറയുന്നത്? എന്നിട്ട് ആരും കഴിക്കുന്നില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഈ റെസ്റ്റോറന്റുകാരുടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഭക്ഷണം അതെ ശരിയാണ്. ഇപ്പൊ ദേശീയ ആഹാരം എന്ന് വരെ പൊറോട്ടയ്ക്ക് ഒരു പേര് വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കണത് അതാണ്, ഇത്ര ഇക്കണ്ട ആളുകളൊക്കെ മൈദ കേടാണെന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം. ഓക്കെ, മൈദ കേടാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അവർ കഴിക്കുന്നത് ഒന്നോർക്കണം. അതിന്റെ രുചി കൊണ്ടാണ്. പിന്നെ തട്ടുകടയിലെ കാര്യം പറയാം. ഒരാൾ ഒരു രാത്രി, ഇന്ന് തട്ടുകട സംസ്കാരം വന്നത് പിന്നെ രാത്രി 10 മണിക്ക് ശേഷമാണ് ആളുകളുടെ ഭക്ഷണം. തട്ടുകട സംസ്കാരം വന്നതിന് ശേഷം നമ്മളെ ഭാരതീയ ആചാര പ്രകാരം, കേരളീയ ശൈലി പ്രകാരം 8 മണിക്ക് അത്താഴം ലൈറ്റായിട്ടുള്ള വാട്ടർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുക എന്നുള്ളൊരു ശീലമായിരുന്നു മലയാളിക്കുണ്ടായിരുന്നത്. നമുക്ക് ഡീഹൈഡ്രേഷൻ കൂടുതലാണ്, കാരണം ഹ്യൂമിഡിറ്റി ഉള്ള കാലാവസ്ഥയാണ് കേരളത്തിൽ. അതുകൊണ്ട് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള പുഴുക്ക്, കഞ്ഞി, കുത്തരി ഇതുപോലുള്ള സാധനമായിരുന്നു കേരളത്തിലെ ഭക്ഷണം. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പൊറോട്ട യുഗം വന്നപ്പോൾ, ഈ തട്ടുകട യുഗം വന്നപ്പോൾ രാത്രി 10 മണിക്ക് ശേഷം ഭക്ഷണമായി. 10 മണിക്ക് ശേഷം ഭക്ഷണം. ഈ 10 മണിക്ക് ശേഷമുള്ള 2 പൊറോട്ടയുടെ കൂടെ ഇവർ കഴിക്കുന്നത് 1/2 കോഴി, 2 ഓംലെറ്റ്, ലൈം ജ്യൂസ്, ഇത് കൂട്ട ബീഫ് ഫ്രൈയുടെ ചാറ്, ബീഫ് കറിയുടെ ചാറ്, ഇത്രയും നോൺ വെജും കൂടെ കൺസ്യൂം ചെയ്യുന്നുണ്ട് ഈ അസമയത്ത്. ഇത് കഴിഞ്ഞ് ഇവർ നേരെ പോയി കിടന്ന് ഉറങ്ങുകയാണ്. ഇത് അജീർണം എന്ന് പറഞ്ഞ അവസ്ഥ, ദഹനമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു. ഈ കഴിച്ച മാംസവും ദ്രാവകങ്ങളും ചാറുമാണ് ഈ ശരീരത്തിനെ കേടാക്കുന്നത്. ഈ കൂടെ കഴിച്ച പാവൻ 2 പൊറോട്ടയ്ക്കല്ല കുഴപ്പം. അത് വിവരദോഷമില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായമാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഇൻഡസ്ട്രി. അവർക്ക് വേണ്ടത് കസ്റ്റമറാണ്. ഒരു സ്ഥലത്തെ ഏറ്റവും കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള സ്ഥലത്താണ് അവർ ആശുപത്രിക്ക് സ്ഥലം വാങ്ങുന്നത്. അവിടെയാണ് ഏറ്റവും വില കൂടിയ കെട്ടിടങ്ങൾ പണിയുന്നത്. അതിന്റെ ഫർണിഷിങ്, എസ്റ്റാബ്ലിഷ്മെന്റ്, ഡോക്ടർ സാലറി, നഴ്സിംഗ് സ്റ്റാഫിന്റെ സാലറി, തിയേറ്റർ സ്റ്റാഫിന്റെ സാലറി, ഇലക്ട്രീഷ്യൻ, മറ്റ് എക്യുപ്മെന്റ്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, സ്കാനിങ് എക്യുപ്മെന്റ്സ്, ഇതിന്റെയൊക്കെ വലിയ തുകയിലുള്ള വിലയും അതിന്റെ റീപേയ്മെന്റ് കപ്പാസിറ്റിയും നല്ലവണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥാപനത്തിന് ഒരു ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അവിടെ 1-2 വയറുവേദനക്കാർ വന്നതുകൊണ്ടോ 2 പനിക്കാർ വന്നതുകൊണ്ടോ ഇവർക്ക് ഇതിന്റെ റീപേയ്മെന്റ് സാധ്യമാവുന്നില്ല. അതുകൊണ്ട് രോഗി എന്നുള്ളൊരു സംസ്കാരം ഓരോ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ ഇൻഡസ്ട്രിയുടെ വിജയത്തിന്റെ ഭാഗം. അതിന്റെ പരസ്യത്തിന്റെ ക്യാമ്പയിൻ, ഇതൊരു കരുതി കൂട്ടിയുള്ള ക്യാമ്പയിനാണ്. മാഗസിനിൽ കൂടെയും ടിവിയിൽ കൂടെയും ആളുകൾക്കുള്ള ബോധവൽക്കരണയും അജ്ഞരായ ആൾക്കാരെ കൃത്രിമമായിട്ട് ഭയപ്പെടുത്തിയുമാണ് ഈ ഇൻഡസ്ട്രിയിലേക്കുള്ള കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂട്ടുന്നത്. ആ ഒരു കോക്കസിന്റെ വർക്കാണ് മൈദക്കെതിരെയുള്ള ക്യാമ്പയിൻ. കേടല്ല, അമിതമായ മാംസാഹാരം. ഇന്ന് മലയാളിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചേക്കുന്നത് അമിതമായ മാംസാഹാരം. പണ്ട് മാംസാഹാരം എല്ലാ ദിവസവും വലിച്ചു വിഴുങ്ങുകയല്ലായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ആളുകൾ കഴിച്ചിരുന്നു, വളരെ ചുരുങ്ങിയ 10% ആൾക്കാർ. അന്ന് ഇത്രയും ആശുപത്രി വേണ്ടായിരുന്നു. ഇന്ന് എല്ലാവരുടെയും ഭക്ഷണത്തിൽ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ സാധനം കൂടി വന്നതോടുകൂടി ഒരാഴ്ചത്തേക്കുള്ള മാംസവും മത്സ്യവും ഒരുമിച്ച് കൺസ്യൂം ചെയ്ത് പിന്നെയും ചൂടാക്കി 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 കഴിക്കുന്ന സംസ്കാരത്തിലേക്ക് പോയി. പുനഃപക്വം വിശോപമം എന്നാണ് ശാസ്ത്രം പറയുന്നത്. രണ്ടാമത് ചൂടാക്കുന്ന ആഹാരം വിഷത്തിന് തുല്യമാണ്. എല്ലാ ആഹാരവും, രണ്ടാമത് വെള്ളം പോലും ചൂടാക്കാൻ പാടില്ല. അങ്ങനെ അവനവന്റെ ജീവിതശൈലി കൂടെ രോഗങ്ങൾ വിളിച്ചു വാങ്ങുന്ന സംസ്കാരമാണ് മലയാളിയുടേത്. ഈ മൈദയുടെ പ്രശ്നം മലയാളിയെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, പിന്നെ മലയാളികളോട് ഇടപഴകി ജീവിക്കുന്ന മറ്റു ഭാഷക്കാരും മറ്റു രാജ്യക്കാരും. അല്ലാതെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ പൊക്കോ, അവർക്ക് ആർക്കും കുഴപ്പമില്ല.
കർണാടകത്തിലെ ഗ്രാമങ്ങളിൽ പോയി, ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിൽ പോയാലും അവർക്ക് ആർക്കും മൈദ കൊണ്ടോ ഒന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്തുകൊണ്ട് മലയാളിക്ക് മാത്രം അമിതമായ മാംസപ്രിയം? വേറൊരു സംസ്ഥാനത്ത് ഇത്രയും മാംസം ഉപഭോഗം ചെയ്യുന്നില്ല, ചൈനയും കേരളവും. അപ്പൊ ഡെയിലി പൊറോട്ട സാമ്പാറും കഴിച്ചാൽ അസുഖമൊന്നും വരില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്? തീർച്ചയായിട്ടും. ഞാൻ എന്റെ അടുത്ത ആളുകൾക്ക്, എന്റെ പേഷ്യന്റ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഭക്ഷണമാണ്, അവരതിന്റെ ആരോഗ്യം അവര് തിരിച്ചറിയുന്നുണ്ട്. പൊറോട്ട വിത്ത് സാമ്പാർ അല്ലെങ്കിൽ കടലക്കറി, അല്ലാതെ അര കോഴിയും അര കിലോ ബീഫ് ഫ്രൈയും പിന്നെ കാട പൊരിച്ചതും പിന്നെ ഓംലെറ്റും പിന്നെ താറാവും പിന്നെ ഒരു ഹാഫ് ബോയിൽഡും പിന്നെ ഒരു ഫ്രൂട്ട് ജ്യൂസും അല്ല. അതിന്റെ കൂടെ വെള്ളരിക്ക വെട്ടി അറിഞ്ഞതും സവോളയും നാരങ്ങ നീരും അല്ല. നമ്മളുടെ കേരളത്തിലെ ഭക്ഷണ ശൈലിയിലും കേരളത്തിലെ കാലാവസ്ഥയിലും വേവിക്കാത്ത, അതായത് റോ വെജിറ്റബിൾസ്, നമ്മൾ പറയുന്ന സലാഡ്സ് നമ്മളെ സംസ്കാരത്തിലില്ല. നമ്മുടെ അപ്പനോ വല്യപ്പനോ വല്യമ്മയോ ഒന്നും സാലഡ് കഴിച്ച് ജീവിച്ചവരല്ല. ഇന്ന് പീരിയോഡിക്കൽസിൽ കൂടെയും ടി വി ചാനലുകളിൽ കൂടെയും പച്ച വേവിക്കാത്തത് കഴിക്കൂ വേവിക്കാത്തത് കഴിക്കൂ എന്ന് പറഞ്ഞ് മനുഷ്യൻ മൃഗീയ സംസ്കാരത്തിലേക്ക് പോയി, അവരുടെ സമ്പാദ്യം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെലവിടുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിപ്പോയി. ഉള്ള സമ്പാദ്യം പിശുക്കി ഉണ്ടാക്കും, ഒരാൾക്ക് പച്ചവെള്ളം കൊടുക്കില്ല, ഒരാൾക്ക് ചെലവ് ചെയ്യില്ല. അവസാനം ഇതെല്ലാം കൊണ്ട് കിഡ്നി മാറി വെച്ചും മുട്ടിയരട്ട മാറിയും ഹൃദയം മാറിയും വയറിന് കൊളൈറ്റീസിന് ഓപ്പറേറ്റ് ചെയ്തും അവരുടെ ജീവിതം നാശം കാണുന്നു. ഒരു പ്രായമാകുമ്പോൾ ഇതൊന്നും കഴിക്കാൻ മേലാത്ത അവസ്ഥയിലോട്ടും പോകുന്നു.